നമസ്കാരം. ചൈതന്യത്തിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. രാശിസ്ഥിതി ഫലങ്ങൾ നമുക്കെങ്ങനെയാണ് ഈ ആഴ്ചത്തെ നോക്കാം. പ്രത്യേകിച്ച് ഇനിയിപ്പോൾ മണ്ഡലകാലത്തിലേക്ക് നമ്മൾ പോവുക. പുതിയ മേൽശാന്തിമാർ ചാർജെടുത്തു ശബരിമലയിലെ മാളിയപ്പുറത്തൊക്കെ. അപ്പോൾ എല്ലാ കാര്യത്തിലും അതിൻ്റേതായിട്ടുള്ള ഒരു ഉണർവും ഭക്തിയും വിശ്വാസവും വരുമ്പോഴത്തേക്ക് എല്ലായ്പ്പോഴും ഉള്ളതുപോലെ തന്നെ വിശ്വാസത്തിനെ അന്ധവിശ്വാസം കൊണ്ട് അല്ലെങ്കിൽ അന്ധവിശ്വാസത്തിൻ്റെ കാര്യങ്ങൾ കൊണ്ടുള്ള തർക്കങ്ങളും വാശികളും അതാണ് ശരി ഇതാണ് ശരി ഇത് തെറ്റാണ് എന്നുള്ള തർക്കങ്ങളും കാര്യങ്ങളും പണ്ട് പണ്ടേ നമ്മുടെ ലോകത്ത് ഉള്ളതാണ്. ഇവിടുത്തെ സമയത്തോളം ജ്യോതിഷത്തിൽ അവനവൻ്റെ വിശ്വാസമാണ് അവനവനെ നയിക്കുന്നത്. വിശ്വാസമുള്ളവരെ സംബന്ധിച്ചോളം രാശിഫലം കേട്ടാലും പ്രശ്നം കേട്ടാലും ജാതകഫലം നോക്കിയാലും ശരി തന്നെ, വിശ്വാസം ഉള്ളവരെ സംബന്ധിച്ചോളാണെങ്കിൽ അതിൽ കുറച്ച് നമുക്ക് അനുഭവ ഗുണം പോസിറ്റീവായിട്ട് വരും. വിശ്വാസം അതോടൊപ്പം താല്പര്യം ഉണ്ടെങ്കിൽ ദൈവാധീനം കൂടി നമുക്ക് വേണമെന്ന് വിചാരിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ കാര്യങ്ങൾ നമുക്ക് നന്മയിലേക്ക് പോകാനുള്ള വഴിയാണ് ജ്യോതിഷത്തിൻ്റെ പല ഭാഗങ്ങളിൽ കൂടി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഭാരതീയ സംസ്കാരത്തിൽ കിട്ടുന്നത്. അവിശ്വാസിയെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ഇതൊന്നൊരു വിഷയമല്ല. ആ ജാതകഫലം ശരിയോ തെറ്റോ ജാതകമേ നോക്കേണ്ട കാര്യമില്ല, പ്രശ്നമേ നോക്കേണ്ട കാര്യമില്ല, രാശിഫലങ്ങളെക്കുറിച്ച് ചിന്തിച്ച് വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. അവനെ തന്നെ കോൺഫിഡൻസ് ഉള്ളിടത്ത് മുന്നോട്ട് പോകാം. അവൻ തന്നെയാണ് ദൈവം, അവൻ തന്നെയാണ് മനുഷ്യൻ, ഞാൻ തന്നെയാണ് ശരി എന്ന് ആ ദൃഢവിശ്വാസം ഉണ്ടെങ്കിൽ അതും നല്ലതാണ്. അവിശ്വാസം നിരീശ്വരത്തെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ഇതിനെല്ലാം എതിർക്കുന്ന മനോഭാവമാണ്. ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് കണക്റ്റഡ് ആക്കുമ്പോൾ അത് വേറൊരു തലത്തിലേക്ക് തർക്കത്തിലേക്ക് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള അർത്ഥത്തിലേക്ക് പോവും. ഇതെല്ലാം കാലാകാലത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ്. ഇന്നത്തെ ഈ പ്രസക്തി നമ്മുടെ വിശ്വാസവും നമ്മുടെ ഫ്യൂച്ചറിനെയും പറ്റിയിട്ടുള്ളതാണ്. യഥാർത്ഥത്തിൽ ജ്യോതിഷം വഴികാട്ടി തരുന്നത് വെളിച്ചമാണ്, മുന്നോട്ട് പോകാനുള്ള വെളിച്ചം, അത്രയേ ഉള്ളൂ. ഇരുട്ടിൽ നിന്ന് തപ്പിത്തടയാതെ മുന്നോട്ട് പോകാനുള്ള വെളിച്ചം, മനുഷ്യൻ്റെ പോസിറ്റീവ് കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള ഓർമ്മപ്പെടുത്തലുകൾ, അതിനു വേണ്ടിയിട്ടുള്ള പ്രയാണത്തിനുള്ള വെളിച്ചം. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ തടസ്സങ്ങൾ മാറി മഴ പെയ്യുമ്പോൾ കൊട പിടിച്ചു കൊണ്ട് പോകാൻ വേണ്ടുന്ന ആ കൊടയുടെ സ്ഥാനമാണ് ജ്യോതിഷം. മഴ നമുക്ക് നിർത്താൻ പറ്റില്ല, പക്ഷെ നമുക്ക് ലക്ഷ്യത്തിൽ പോകണം, അതിന് എന്താ മാർഗം, നനയാതെ പോകാൻ അതിനൊരു കൊട. ആ കൊടയായിട്ട് നമ്മൾ കരുതി കഴിഞ്ഞാൽ ജ്യോതിഷം നമുക്ക് സഹായകരമായിട്ടാവും പല കാര്യങ്ങളിലും. വിശ്വാസികളെ സംബന്ധിച്ചോളം ഈ ആഴ്ചത്തെ രാശിസ്ഥിതി ഫലം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അശ്വതി ഭരണി കാർത്തികക്കാല് ഉൾപ്പെടുന്ന മേടരാശി ദൈവാധീനം അനുകൂലമാണ്, ഈശ്വരാധീനം അനുകൂലമാണെന്ന് പറയുമ്പോൾ പുതുതായിട്ടുള്ള ചില സംരംഭങ്ങൾ, അത് ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ താല്പര്യപ്പെട്ട് നിൽക്കുന്നവർക്ക് അതിന് വേണ്ടിയിട്ട് ഇറങ്ങാൻ തയ്യാറാകാൻ മുന്നോട്ട് പോകാൻ പറ്റിയ സമയമാണ്. അതിനു വേണ്ടിയിട്ടുള്ള സാമ്പത്തികം, അതിനു വേണ്ടിയിട്ടുള്ള സഹകരണം, സ്ഥലം, കൂട്ടായ്മ, പാർട്ട്ണർഷിപ്പിലാണെങ്കിലും മുന്നോട്ട് പോകാനുള്ള വഴി അനുകൂലമാണ്, അതിൽ മെച്ചം ഉണ്ടാകുമെന്ന് കാണുന്നുണ്ട്. വിദേശത്ത് പോകാൻ വേണ്ടി താല്പര്യപ്പെടുന്നവരെ സംബന്ധിച്ചോളം പഠനത്തിനായിക്കോട്ടെ, ബിസിനസ്സിനായിക്കോട്ടെ, ജോലിക്കായിക്കോട്ടെ, വെറുതെ ടൂറ് തീർത്ഥയാത്രയോ എന്തെങ്കിലും കാര്യങ്ങളായിക്കൊണ്ട് പോട്ടെ, അതിനനുകൂല സമയമാണ്. പോകുന്ന കാര്യങ്ങളിൽ നമുക്ക് വളരെയധികം
ഗുണഗണങ്ങൾ നേടിയെടുക്കാൻ പറ്റും. സമയോചിതമായിട്ടും സമയബന്ധിതമായിട്ടും നമുക്ക് അതിൽ വിജയിക്കാൻ പറ്റും. ഇവിടെയെല്ലാം സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾക്ക് തടസ്സം വരില്ല. ഗൃഹവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില പ്രശ്നങ്ങൾ തടസ്സങ്ങൾ ഉള്ളത് മാറി മുന്നോട്ട് വരാനുള്ള സമയമാണ്. ഗൃഹവുമായിട്ട് ബന്ധപ്പെട്ടുള്ള തടസ്സങ്ങൾ, വീട് മെയിൻ്റനൻസിൻ്റെ കാര്യം, അല്ലെങ്കിൽ ഗൃഹത്തിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഉള്ളതൊക്കെ മാറി വരാനുള്ള സമയം. ചെറിയ ചെറിയ രോഗാദി ദുരിതങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടി വീട് തന്നെ മാറണമോ വേണ്ടയോ എന്ന് ചിന്തിച്ചിരിക്കുന്ന, വിഷമിച്ചിരിക്കുന്നവരെ സംബന്ധിച്ചോളം അതിൽ നല്ലൊരു മാറ്റം, പോസിറ്റീവായിട്ടുള്ള മാറ്റം വന്ന് നമുക്ക് ഗൃഹാന്തരീക്ഷത്തിൽ ലക്ഷ്മി സാന്നിധ്യം അനുകൂലമാകുന്ന സമയമാണ്. ഇവിടെ സുബ്രഹ്മണ്യ സ്വാമിക്ക് 3 വെള്ളിയാഴ്ച പുഷ്പാഞ്ജലിയും പാൽപ്പായസ നിവേദ്യവും ചെയ്യുന്നത് വളരെ ഉചിതമാണ്. ഈ തടസ്സങ്ങൾ മാറി കാര്യങ്ങൾ സ്പീഡപ്പാവാൻ കാർത്തികമുക്കാൽ രോഹിണി മകേരത്തര ഇടവരാശി, ഇടവരാശിക്കാരിൽ പ്രായോഗികമായിട്ടുള്ള ചില പ്രശ്നങ്ങളും തടസ്സങ്ങളും വിഷമങ്ങളും ഉള്ളവരെ സംബന്ധിച്ചോളം വിവാഹം നടക്കുന്നില്ല, പല പ്രപ്പോസലുകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ഒന്നും കൂടി ശരിയാകുന്നില്ല. ജോലിയുടെ കാര്യമെല്ലാം ഒത്ത് വിളിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത്, ഇൻ്റർവ്യൂവിനെ പ്രതീക്ഷിച്ച് അനുകൂലമായിട്ട് സെലക്ട് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്നും അങ്ങോട്ട് ശരിയാകുന്നില്ല. യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം ഓക്കെയാണ്, പക്ഷേ എന്തോ കാര്യങ്ങളാലും അതങ്ങ് നീണ്ടുപോകും. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചോളം ആ തടസ്സങ്ങൾ മാറി കാര്യങ്ങൾ അനുയോജ്യമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകാൻ നടക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. നമ്മുടെ കുടുംബം സാഹചര്യം ഇതുമായിട്ട് ഒത്തിണങ്ങി പോകുന്ന സ്വഭാവശുദ്ധിയും നല്ല പൊരുത്തമുള്ള ബന്ധം നടക്കാനും, ഇൻ്റർവ്യൂവിൽ സെലക്ട് ആയതിനെ പറ്റി നമുക്ക് ശരിയായിട്ടുള്ള നല്ലൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ ജോയിൻ ചെയ്യാനും, നമ്മുടെ പഠനത്തിനോ കഴിവിനോ എക്സ്പീരിയൻസിനനുസരിച്ച് അവിടെ മുന്നോട്ട് പോകാനും, അതുപോലെ തൊഴിൽ മേഖലയിലുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളിൽ തടസ്സങ്ങൾ മാറി മുന്നോട്ട് പോകാനും ഒക്കെ കാര്യങ്ങൾ അനുകൂലമാണ്. ഇവിടെ ഡിഗ്രിക്ക് മേൽ, അതായത് ഡിഗ്രി പോസ്റ്റ് ഗ്രാജുവേഷൻ അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസത്തിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചോളം ചില പ്രശ്നങ്ങൾ, ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ വരാനുള്ള സാധ്യതയുണ്ട്. വിദ്യാ സരസ്വതി കവചം പൂജിച്ച് ധരിക്കുന്നത് വളരെ ഉചിതമായിട്ടുള്ള സമയമാണ്. കാരണം നമ്മളോടൊപ്പം ഉണ്ടായിരിക്കുന്ന പലരും പല മേഖലയിൽ സക്സസ്ഫുള്ളായി പോകുമ്പോൾ നമുക്ക് ലോസ് വരാൻ പാടില്ല, അത്രയേ ഉള്ളൂ. മകേരത്തര തിരുവാതിര പുണർത്തത്തിൽ മുക്കാൽ മിഥുന രാശി, ഈശ്വരാധീനം വളരെ ഗുണകരമായിട്ട് കാണുന്നുണ്ട്. ഇതിൽ ചില പ്രശ്നങ്ങളിൽ വേണ്ടപ്പെട്ട ആൾക്കാരുടെ നിസ്സഹകരണം നമ്മളെ വല്ലാതെ വലയ്ക്കുന്നുണ്ട്. സ്വന്തക്കാർ വഴിയുള്ള ശത്രുദോഷവും എതിർപ്പും ഒരു ഭാഗത്ത് പണ്ടേ ഉണ്ട്. കാര്യങ്ങളും കാരണങ്ങളും പലതായിരിക്കാം. കുടുംബക്ഷേമത്തെ പറ്റിയിട്ടുള്ള കാര്യമായിരിക്കാം, വസ്തുകാര്യങ്ങളായിരിക്കാം, അതിരതർക്കമായിരിക്കാം, സാമ്പത്തിക പ്രശ്നങ്ങളായിരിക്കാം, ഒക്കെ നമ്മളെയും കൂടെ അത് ബാധിക്കുന്ന തരത്തിൽ, പ്രത്യേകിച്ച് മിഥുനൻ രാശിക്കാരെ ഒരു വല്ലാത്ത രീതിയിൽ അലട്ടുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് വരേണ്ട സമയമാണ്. അതിലെ ഒരു സ്ത്രീ മുഖാന്തരമുള്ള ചില വൈരാഗ്യവാശി ശത്രുദോഷം എന്ന് വേണമെങ്കിൽ പറയാം. അത് വളരെ നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാകും, അതിനെ നമ്മൾ മറികടക്കേണ്ടതുണ്ട്. ഇതിന് പ്രധാനമായിട്ടും രക്തപുഷ്പാഞ്ജലി, ഭഗവതിക്ക് 11 വെള്ളിയാഴ്ചയോ ചൊവ്വാഴ്ചയോ രക്തപുഷ്പാഞ്ജലി ചെയ്ത് ഈ വക എതിർപ്പുകളും തടസ്സങ്ങളും, അതായത് ബ്ലോക്കുകളും, അത് മാറണം. ഭഗവതിക്ക് രക്തപുഷ്പാഞ്ജലി നടത്തുന്നത് വളരെ വിശേഷമാണ്. അമൃതശൂലിനി മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് ഒരു നല്ല കോൺഫിഡൻസ് വരാനും ധൈര്യം വരാനും എല്ലാ കാര്യത്തിലും ശരിയായിട്ടുള്ള തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാനും ദൈവാധീനം അനുകൂലമായിട്ട് വരും. ഈ ശത്രുദോഷങ്ങളോ ബന്ധനങ്ങളോ നമ്മളെ അലട്ടാനോ ബാധിക്കാനോ പോകുന്നില്ല. പുണർത്തത്തിൽ കാൽ പൂയ മാലിന്യം കർക്കടകരാശി, ഈശ്വര ആനുകൂല്യം ഉണ്ട്. അതോടൊപ്പം സാമ്പത്തിക ക്രയവിക്രയത്തിൽ ശ്രദ്ധിക്കണം, പ്രതീക്ഷിക്കാത്ത രീതിയിൽ എക്സ്പെൻസ് വരും. അത് ഇലക്ട്രിസിറ്റി ആയിക്കോട്ടെ, വെള്ളത്തിനായിക്കോട്ടെ, പെട്രോൾ അടിക്കുന്ന കാര്യത്തിലായിക്കോട്ടെ, എന്ത് കാര്യത്തിലായിരുന്നാലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ചിലവുകൾ, ചികിത്സയ്ക്കായിരുന്നാലും എന്ത് കാര്യത്തിനായിരുന്നാലും വന്നുകൊണ്ടേയിരിക്കുന്ന സമയം, അതായത് 10,000 രൂപയ്ക്ക് 20,000 രൂപയുടെ എക്സ്പെൻസ് വരുമ്പോൾ എന്ത് ചെയ്യും? ഇപ്പോൾ വീണ്ടും നമ്മൾ ഏതെങ്കിലും തരത്തിൽ കടം ബാധ്യതയിലേക്ക് പോകും. അതൊന്ന് ശ്രദ്ധിക്കേണ്ട സമയമാണ്. പ്രത്യേകിച്ച് മറ്റാർക്കെങ്കിലും വേണ്ടി സാമ്പത്തിക കാര്യത്തിൽ നമ്മൾ സഹായിക്കുകയോ
ജാമ്യം നിൽക്കുകയോ ചെയ്താൽ അത് നമുക്ക് ദോഷകരമായിട്ട് വരുന്ന സമയമാണ്. ബാങ്കിൻ്റെ മുമ്പിൽ നമ്മൾ സമാധാനം പറയേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരും. വളരെ കെയർഫുള്ളായിരിക്കേണ്ട സമയമാണ്. ഇതിന് മഹാലക്ഷ്മി ചക്രം ഗൃഹസ്ഥാനത്ത് വെച്ച് നെയ്വിളക്ക് കത്തിക്കുന്നത് ഉചിതമാണ്. ജോലിസ്ഥലത്ത് നല്ല നമ്മുടെ ഗുഡ്വില്ലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ന്യായമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അവർ തരുന്നതിനോ പ്രമോഷനോ അനുകൂലമായിട്ടുള്ള മാറ്റങ്ങളോ സാമ്പത്തിക ഗുണമോ ചെയ്യും തരുമെന്ന് പറയണതെല്ലാം നടക്കില്ല. കളഞ്ഞിട്ട് പോകണോ വേണ്ടേന്ന് തോന്നിപ്പോകും. പക്ഷേ ഒന്നര മാസത്തിനകത്ത് കാര്യങ്ങൾക്ക് മാറ്റമുണ്ടാകും. നല്ല പ്രോജക്റ്റ് വർക്കുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് അനുകൂലമായിട്ട് വരാനും നല്ല രീതിയിൽ അതിൻ്റേതായ സ്ഥാനവും മാനവും ധനവും നമുക്ക് ഈ ന്യായമായിട്ടുള്ള രീതിയിൽ മാറ്റം അനുകൂലമായിട്ട് കിട്ടും. ലക്ഷ്മി ചക്രം ഗൃഹസ്ഥാനത്തോ സ്ഥാപനത്തിലോ വച്ച് നെയ്വിളക്ക് കത്തിക്കേണ്ടത് ഉചിതമായിട്ടുള്ള സമയമാണ്. മകം പൂരം ഉത്രത്തിക്കാല് ചിങ്ങരാശി, ഈശ്വരാധീനം ഗുണകരമായിട്ടുണ്ട്. ഇവിടെ രോഗാനുദുരിത പാപബന്ധനങ്ങൾ, ആഗ്രഹനിവൃത്തി വരാതെ ദുർമൃതിപ്പെട്ട ആത്മാക്കളുടെ ശാപദോഷം കുടുംബസ്ഥാനത്തോ പൂർവീയമായിട്ടോ ഉള്ളത് പ്രായശ്ചിത്ത പരിഹാരം ചെയ്ത് തീർക്കേണ്ടത് അടിയന്തരമായിട്ടുള്ള കാര്യമാണ്. അതൊരു കുഞ്ഞിൻ്റെ കന്നിയുടെ കന്നി കന്യാ എന്ന് പറയും, അതിൻ്റെ ശാപദോഷം, അതല്ലാതെ മുതിർന്ന ആളുടെ ദുർമൃതി ശാപദോഷം, അത് തിരുവല്ലത്തോ തിരുനെല്ലിയിലോ വർക്കലയിലോ തിരുമുല്ലവാരത്തോ തിരുനാവായിലോ കൊണ്ടുപോയി ചെയ്യേണ്ടതെല്ലാം ചെയ്തതങ്ങൾ തൃപ്തിയാവാതെ നിൽക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലക്ഷ്മീനാരായണ പൂജ ഗൃഹസ്ഥാനത്ത് ചെയ്ത് തിലഹോമാദി സമർപ്പങ്ങൾ ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയം. ആ ശാപപാപ ബന്ധനങ്ങൾ നമ്മളെയോ കുടുംബത്തെയോ തലമുറയോ ബാധിക്കാതെ അനുഗ്രഹ ആശിസ്സുകളോടുകൂടി പല കാര്യങ്ങൾക്ക് നമുക്ക് ഗുണകരമായിട്ട് വരും. ഇത് സന്താന ഭാഗ്യത്തെ ബാധിക്കും, മംഗല്യത്തെ ബാധിക്കും, ജോലിയെ ബാധിക്കും, യാത്രയെ ബാധിക്കും, പലതരത്തിൽ. അപ്പം ഈ പിതൃക്കളുടെ അനുഗ്രഹം നമുക്കുണ്ടായി പറ്റും. അതിനുള്ള പരിഹാരം പ്രായശ്ചിത്തവും നമ്മൾ ചെയ്യണം. ഉത്രത്തിമുക്കാലത്തം ചിത്തിരത്തര കന്നിരാശി, ഈശ്വരാനുകൂല്യം ഗുണകരമായിട്ട് നിൽക്കുന്ന സമയമാണ്. ഇവിടെ വളരെ വിചിത്രമായിട്ട് ചില പ്രശ്നങ്ങൾ നേരിടേണ്ടവരാണ്. അതിലൊന്ന്, മനസ്സാ വാചാ കർമ്മണ നമ്മളറിയാത്ത കാര്യങ്ങൾ നമ്മൾ അപവാദം കേൾക്കേണ്ടി വരും, സമാധാനം പറയേണ്ടി വരും, ബലിയാടാകേണ്ടി വരും. നല്ല സ്നേഹബന്ധവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. മറ്റാരുടെങ്കിലും നുണയോ പാരവിപ്പ പ്രശ്നങ്ങൾ കാരണം നമ്മളിൽ നിന്ന് അകന്നു പോകുന്ന അവസ്ഥ. ഫോൺ വിളിച്ചാൽ പോലും എടുക്കില്ല, മെസ്സേജിന് പോലും മറുപടി ഉണ്ടാകും. മാനസികമായിട്ട് തകർന്നു. ചിലരെ ഇത് ജോലിയെ ബാധിക്കും, പഠനത്തെ ബാധിക്കും, കാര്യങ്ങളെ ബാധിക്കും, ഒക്കെ ഉണ്ടാവും. പാവക പ്രശ്നങ്ങൾ നമ്മളെ വേട്ടയാടുന്ന അവസ്ഥയാണ്. രണ്ട്, പ്രധാനമായിട്ട് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വിശ്വാസവും താല്പര്യമുള്ള ചില പ്രൊഫഷണലുകളായിട്ട് നിൽക്കേണ്ടവരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ചില പ്രശ്നങ്ങൾ അധികരിച്ച് വരികയും ആ സിസ്റ്റത്തിൽ നിന്ന് തന്നെ, ആ ജോലിയിൽ നിന്ന് തന്നെ, ആ പ്രോജക്റ്റിൽ നിന്ന് തന്നെ നമ്മൾക്ക് പോകണോ വേണ്ടെന്നുള്ള തോന്നൽ വരാനുള്ള സാധ്യതയുണ്ട്. ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകേണ്ട അവസ്ഥയാണ്, പ്രത്യേകിച്ച് നവംബർ ഡിസംബർ വരെ. മാത്രമല്ല, ഏറ്റവും അടുത്തുള്ള നല്ല അയൽപ്പക്കവും നല്ല സ്നേഹബന്ധവും താല്പര്യവും ഉണ്ടായിരിക്കുന്ന ആൾക്കാർ ഒരു കാരണമില്ലാതെ നമ്മളൊക്കെ പുറംതിരിഞ്ഞ് നിൽക്കുന്ന അവസ്ഥ. ഇത് സ്ഥാപനത്തിലാകുമ്പോൾ തൊട്ടടുത്തുള്ള സ്ഥാപനം. ഇത് സമയദോഷം മാത്രമല്ല, ചില ബന്ധനദോഷവും ശത്രുദോഷവും കൊണ്ടാണ്, ചിലരുടെ ഉൾപ്രേരണയും കൂടെ കാരണം. അവരുടേതായിട്ട് ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് നമ്മൾ വഴിപ്പെടാത്തതിൻ്റെ അസൂയയും വാശിയും എന്നുള്ളത് വേണമെങ്കിൽ കൂട്ടാം. പക്ഷേ ഇതിൽ നമ്മൾ തളരാൻ പാടില്ല, അത് മറ്റുള്ള കാര്യങ്ങളെ ബാധിക്കാൻ പാടില്ല. മഹാസുദർശന യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കേണ്ടത് ഈ സമയത്താണ്. വളരെ നല്ല മാറ്റം ഉണ്ടാകും. ചിത്തിരത്തര ചോതി വിശാഖത്തിൽ മുക്കാൽ തുലാം രാശി, ഭഗവതി കടാക്ഷം അനുഗ്രഹമായിട്ടുണ്ട്. അതുമാത്രമല്ല, ചില പ്രശ്നങ്ങളിൽ വേണ്ടപ്പെട്ട ആൾക്കാരുടെ ഭാഗത്തുനിന്ന് നമുക്ക് സഹായം കിട്ടില്ല. നമ്മൾ സ്വന്തം കാര്യം മാറ്റിവെച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ഓടി, ഇല്ലാത്ത സാമ്പത്തികം പോക്കറ്റിൽ നിന്ന് എടുത്ത്, ഇല്ലാത്ത പൈസയും നമ്മൾ സമയവും കണ്ടെത്തി മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് അവരുടെ കാര്യങ്ങൾ ഗുണകരമായിട്ട് വരും. പക്ഷെ നമ്മുടെ സ്വന്തം കാര്യം തടസ്സമാണ്. ആ തടസ്സം മാറണം. കാരണം നമുക്ക് നമ്മളേ ഉള്ളൂ സഹായിക്കാനും ചെയ്യാനും കാര്യങ്ങൾക്കും. അതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ഇവിടെ മഹാരാജരാജേശ്വരി കവചിത ചക്രം ഗൃഹസ്ഥാനത്ത് വെച്ച് അല്ലെങ്കിൽ സ്ഥാപനത്തിൽ വെച്ചിട്ട് 11 ദിവസം നാരങ്ങാദീപം കത്തിക്കണം. വളരെ നല്ല മാറ്റമുണ്ടാകും.
ഈ വക പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അലട്ടലുകൾ ഒരു പരിധിവരെ നമ്മളിൽ നിന്ന് മാറി കാര്യങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള വഴി തെളിയും, അനുകൂലമായിട്ടും. വിഷാദത്തേക്കാൾ അനിഴം തൃക്കേട്ട വൃശ്ചികരാശി. ഇവിടെ ഗൃഹസ്ഥാനത്ത് ചില ദോഷലക്ഷണങ്ങൾ നിരന്തരം വരുന്നുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരം പ്രായശ്ചിത്തം ചെയ്യണം. നെഗറ്റീവായിട്ടുള്ള ദോഷം, അഗ്നിദോഷം ഉണ്ടാകുക തീമൂലം, അത് കുക്കറിൻ്റെ ആണോ ഗ്യാസിൻ്റെ ആണോ ഇലക്ട്രിക് സ്വിച്ചിൻ്റെ ആണോ വിളക്ക് കത്തിക്കുന്നിടത്താണോ ഏതെങ്കിലും തരത്തിൽ അത് കുഴപ്പമില്ലാതെ പോയി ഈശ്വരാധീനം കൊണ്ട്. തിളച്ച വെള്ളം ശരീരത്തിന് വീഴുക അരി വടിക്കുമ്പോഴോ ചായ എടുക്കുമ്പോഴോ. പിന്നെയോ ചില്ലുടയ്യ, ഉടഞ്ഞ ചില്ലിരിക്കുന്ന ദോഷം. പടത്തിൻ്റെയോ അലമാരുടെയോ ടീപ്പോയുടെയോ മുഖം നോക്കണേ ജനലിൻ്റെയോ ഗ്ലാസ് ഉടഞ്ഞിരിക്കുന്നതുണ്ടെങ്കിൽ നമ്മളത് മാറ്റിയിടും. പിന്നെയോ ഗൃഹത്തിൽ ശരിയായിട്ടുള്ള ആരൂഢ സ്ഥാനത്ത് വിള്ളലുണ്ടാകുക, പൊട്ടലുണ്ടാകുക, അത് ദോഷമുണ്ടാകും. അപ്പം ഇങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഗൃഹത്തിൽ നിരന്തരം ഉണ്ടാകുന്നെങ്കിൽ ഇതിന് ചതുർക്രിയാഭാവുക പരിഹാരം ചെയ്യണം. കടുക്, കുരുമുളക്, എള്ള്, ചെറുനാരങ്ങ അല്ലെങ്കിൽ കുമ്പളങ്ങ ഇത് ഗൃഹത്തെ ഒഴിഞ്ഞ് ഒഴുക്ക് വെള്ളത്തിൽ കളഞ്ഞിട്ട് ഗൃഹസ്ഥാനത്ത് നല്ലൊരു ഗണപതി ഹോമം ചെയ്യുക. അഗ്നിശുദ്ധി അഷ്ടദ്രവ്യ ഗണപതി ഹോമം നല്ല മാറ്റമുണ്ടാകും. ഈ വക പ്രശ്നങ്ങൾ, ദുരിതങ്ങൾ ഇതുമൂലം ഉണ്ടാകുന്ന നെഗറ്റീവ്സ്, ഇത് പലപ്പോഴും നമ്മളെ ബാധിക്കേണ്ട ദോഷം വളർത്ത് മൃഗത്തിലൊക്കെ ബാധിച്ച് ചത്തുപോകുന്ന അവസ്ഥ, പശു, പട്ടി, പൂച്ച, കോഴിക്കിനൊക്കെയുള്ള കാര്യങ്ങൾ, ആ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചില സമയത്ത് ചിലർക്കുണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. നമ്മളെ ബാധിക്കേണ്ടതാണ് ആ തരത്തിൽ പോയത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മൂലം പൂരാട ഉത്തരത്തേക്കാൾ ധനുരാശി. ധനുരാശിക്കാൽ ദൈവാധീനം വളരെ ഗുണകരമായിട്ടുണ്ട്. ടെക്നോളജി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ ടെക്നോളജി അങ്ങനെയുള്ള പലതരത്തിലുള്ള മേഖലയിൽ നിൽക്കുന്നവർക്ക്, ട്രേഡിങ്, ആ മേഖലയിൽ നിൽക്കുന്നവർക്ക്, ഷെയർ മാർക്കറ്റിംഗ്, ആ മേഖലയിൽ നിൽക്കുന്നവർക്കൊക്കെ വളരെ സക്സസ്ഫുള്ളായിട്ട് വിജയിക്കാനും അവരുടെ മേഖലയിൽ നല്ല നേട്ടങ്ങൾ ഉണ്ടാകാനും ദൈവാധീനം അനുകൂലമാണ്. പൊളിറ്റിക്സ് മേഖലയിൽ നിൽക്കുന്നവർക്കും വളരെ ഗുണമാണ്. പ്രതീക്ഷിക്കാത്ത രീതിയിൽ ചില അലൈൻമെൻറ്റും ചില അഡ്ജസ്റ്റ്മെൻറ്റും, കാരണം ഈ രാശിക്കാർക്ക് അതിൻ്റേതായുള്ള സ്ഥാനവും മാനവും ഗുണവും കിട്ടും. പക്ഷേ അവിടെ എന്നെ കൊണ്ട് പറ്റൂല എന്നുള്ള കൺഫ്യൂഷനോ സംശയമോ വരാൻ പാടില്ല. നമ്മൾ ഏറ്റെടുക്കണം, മുന്നോട്ട് പോകണം, ഞാൻ റെഡിയെന്ന് പറയണം, മുൻനിരയിൽ നിൽക്കണം, ലീഡർഷിപ്പിലേക്ക് വന്നേ പറ്റൂ. അതിനുള്ള സമയമാണ്. കാരണം അവിടെ വരുമ്പോഴത്തേക്ക് ചില ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന എതിർപ്പുകൾ, പാരവയ്ക്കലുകൾ, ശത്രുദോഷം അതൊന്നും നമുക്ക് യാതൊരു തരത്തിലും ബാധിക്കാതെ മുന്നോട്ട് പോകാനും വിജയിക്കാനും പറ്റും. കാരണം ഇവിടെ വളരെ നല്ലൊരു കരിഷ്മ എന്ന് പറഞ്ഞുള്ള സംഗതി, അതായത് ഐശ്വര്യം അല്ലെങ്കിൽ നമ്മളെ പറ്റിയിട്ടുള്ള ഒരു ഗുഡ് വില്ല്, അത് നമുക്ക് ഭയങ്കര എനർജിയായിട്ട് നിൽക്കും. മറ്റ് തടസ്സങ്ങളെന്ന് പറയുന്നത് നരസിംഹയന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയം. ഉഗ്ര നരസിംഹയന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസവും തുളസിമാലയും സമർപ്പിക്കുന്നതും ഉചിതമായിട്ടുള്ള സമയമാണ്. അത് മൂന്ന് വ്യാഴാഴ്ച ചെയ്താൽ വളരെ ഗുണം. ഉത്രാടത്തെ മുക്കാൽ തിരുവോണം അവിട്ടത്തര മകരം രാശി. ഭഗവതിയുടെ അനുഗ്രഹമുണ്ട്. ഇവിടെ രണ്ടാം വിവാഹ യോഗത്തിൽ നിൽക്കേണ്ടവർക്ക്, രണ്ടാം വിവാഹ യോഗം എന്ന് പറഞ്ഞാൽ ചില ജാതകപ്രകാരം 25 വയസ്സിനകത്ത് വിവാഹം നടന്നില്ല, 27 വയസ്സായി. ചില ജാതകപ്രകാരം 29 വിവാഹം നടക്കണം, 30 വയസ്സിൽ കഴിഞ്ഞു, ഇനി എന്ത് ചെയ്യും? നമ്മളോടൊപ്പം ഉണ്ടായിരിക്കുന്ന പലരുടെയും കല്യാണങ്ങൾ കഴിഞ്ഞ് കുട്ടികളായി കുടുംബജീവിതം പോകുമ്പോഴത്തേക്ക് നമുക്ക് ശരിയായിട്ടുള്ളൊരു പാർട്ണർ, ബന്ധം നടക്കണം. അപ്പം അതിന് വൈവാഹിക യോഗ തടസ്സങ്ങൾ മാറണം. അതോടൊപ്പം തന്നെ സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരെ സംബന്ധിച്ചോളം അവിടെ നിന്ന് മാറണോ വേണ്ടയോ എന്നുള്ള സാഹചര്യം ഉണ്ടാകുന്നെങ്കിൽ അതും ആലോചിച്ചിട്ട് മാത്രമേ ചെയ്യൂ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പ്രോപ്പർട്ടി സംബന്ധമായിട്ടുള്ള വസ്തു ഇടപാടുകൾ, കൊടുക്കൽ വാങ്ങൽ നടന്നെങ്കിൽ കാര്യങ്ങൾ നമുക്കതുകൊണ്ട് ഗുണമുണ്ടാകേണ്ടത് ഡിലേ ആയിപ്പോകുന്ന അവസ്ഥ അല്ലെങ്കിൽ തടസ്സപ്പെടുത്തുന്ന അവസ്ഥ,
ഇങ്ങനെയുള്ള തടസ്സങ്ങൾ ദോഷങ്ങൾ മാറണം. മകരൻ്റെ അശ്വിക്കാരിലെ സംബന്ധത്തോളം നോക്കുമ്പോൾ ഇതിൽ മൂന്ന് കാര്യങ്ങൾ ചെയ്യേണ്ടത് ഗുണകരമായിരിക്കും. അതിലൊന്ന്, ഗണപതിക്ക് കരകമാല, ഭഗവാന് വിഘ്നേശ്വരന് കരകമാലയും പുഷ്പാഞ്ജലിയും നടത്തുക. രണ്ടാമത്, സർപ്പദേവതകൾക്ക് നാഗരാജാവിന് നാഗയക്ഷയ്ക്കും നാഗകന്യയ്ക്കും മഞ്ഞളും പാലും അഭിഷേകം ചെയ്യുന്നത് വളരെ രാഹുവിൻ്റെ ദോഷങ്ങളൊക്കെ മാറും. മറ്റൊന്ന്, നമ്മുടെ ശരീരത്തിൽ രുദ്രേശ്വരി കവചിത മുദ്ര ധരിക്കുകയോ അല്ലെങ്കിൽ പേഴ്സിൽ വയ്ക്കുകയോ ചെയ്യണം. ആ തടസ്സങ്ങൾ, ഈ വക കാര്യങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഉണ്ടാകുന്ന തടസ്സങ്ങൾ രണ്ടാം വിവാഹ യോഗത്തിൽ വരെ. അപ്പം ഈ ഏജ് ഓവറായി വിവാഹം നടക്കുന്നില്ല, അതിൽ രണ്ടാം വിവാഹ യോഗം അനുകൂലമായിട്ട് വരണം. ഒന്നാം വിവാഹം കഴിഞ്ഞു അത് മരിച്ചുപോയി ഡിവോഴ്സായി, ആ തരത്തിൽ രണ്ടാം വിവാഹം ആവശ്യപ്പെട്ട് നിൽക്കുന്നവരെ സംബന്ധിച്ചോളം അത് അനുകൂലം. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ പറഞ്ഞിട്ടുള്ള പരിഹാരം, ഗണപതിക്ക് കരകമാലയും ചാർത്തിയിട്ട് ഈ പറഞ്ഞ പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ മൂന്ന് മാസത്തിനകത്ത് തന്നെ നമുക്ക് ഈ തടസ്സപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങൾക്ക് വളരെ നല്ല അനുകൂല സ്ഥിതിയിലേക്ക് പോകാൻ സാധിക്കാൻ ദൈവാധീനം തുണയായിട്ട് വരും. യാതൊരു ശേഷം മകരം രാശിയിൽ പ്രത്യേകിച്ച് സാമ്പത്തിക അധിക ചെലവുകൾ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണം. കാരണം സഹായിച്ചു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കിട്ടില്ല, പിന്നെ സങ്കടപ്പെട്ടിട്ടോ കേസ് കൊടുത്തിട്ടോ കാര്യമില്ല, പോയത് പോയത് തന്നെയാണ്. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൂടുതൽ വരേണ്ട സമയമാണ് ശ്രദ്ധയോടുകൂടി. അവിട്ടത്തര ചടയം പൂരുരുട്ടാതി മുക്കാൽ കുംഭരാശി, ഈശ്വരകടാക്ഷം വളരെ ഗുണകരമായിട്ടുണ്ട്. ഇവിടെ സ്വന്തക്കാർ വഴിയുള്ള ചില എതിർപ്പുകളും ശത്രുദോഷങ്ങളും ഒരു ഭാഗത്തുണ്ട്. പരിസരത്തുള്ള ചില പ്രശ്നങ്ങൾ കാരണം നമ്മളോടുള്ള വൈരാഗ്യവും വാശിയും ഒരു ഭാഗത്തുണ്ട്. പുറമേക്കുള്ള ശത്രുദോഷമുണ്ട്. പോലീസ് സ്റ്റേഷൻ, കോടതി, ഈ തരത്തിൽ കാര്യങ്ങളെ വലിച്ചഴക്കേണ്ട സാഹചര്യം രണ്ട് തവണ തട്ടിമാറി പോയി എന്നുള്ളത് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇതിൽ വീഴ്ച, ആക്സിഡൻറ്റ് ദൈവാധീനം കൊണ്ട് കുഴപ്പമില്ലാതെ പോയി. വണ്ടിയിൽ നിന്നാണെങ്കിലും, വാഹന ആക്സിഡൻ്റ് ആയിരുന്നാലും, പടി ഇറങ്ങുമ്പോഴായിരുന്നാലും, തലചുറ്റിയായിരുന്നാലും, ബാത്റൂമിലായിരുന്നാലും ശരി തന്നെ, വളരെ ഈശ്വരാധീനം അനുകൂലമായിട്ടുള്ളത് കൊണ്ട് അത് കുഴപ്പമില്ലാതെ പോയി. പ്രത്യേകിച്ച് ഡിസംബർ വരെ ഒന്ന് ശ്രദ്ധിക്കേണ്ട സമയമാണ്. അതിൽ കൂടുതലും സ്കിൻ സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതിൽ ഫുഡ്, ആഹാരം അനിയന്ത്രിതമായിട്ട് കഴിച്ചാൽ ബുദ്ധിമുട്ടുണ്ടാകും. വ്യായാമ നിഷ്കർഷ, വലിയ വ്യായാമമൊന്നും ഇല്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ നമ്മളത് ചെയ്യുക. മിനിമം കുറച്ച് നടക്കാനുള്ള വാക്കിംഗ് അതെങ്കിലും നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. കാരണം പ്രത്യേകിച്ച് ഒരു 40 വയസ്സിന് ഏജിന് മുകളിലുള്ളവർക്ക് ഇത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. ശിവക്ഷേത്രത്തിൽ 5 തിങ്കളാഴ്ച, പ്രത്യേകിച്ച് ഡിസംബർ കഴിയുന്നത് വരെ ജലധാരയും പുഷ്പാഞ്ജലിയും ചെയ്യുന്നത് വളരെ നല്ലതാണ്. പരീക്ഷണങ്ങൾ, ബുദ്ധിമുട്ടുകൾ നമുക്ക് അതിജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. പൊരുട്ടാതിക്കാൽ ഉത്രട്ടാതി രേവതി, മീനൻ രാശി, ഈശ്വരാധീനം അനുകൂലമാണ്. ഇവിടെ മൂന്ന് കാര്യങ്ങൾ വളരെ ഗുണകരമായിട്ട് വരേണ്ട സമയമാണ്. പ്രത്യേകിച്ച് 8ാം സ്റ്റാൻഡേർഡ് മുതൽ +2 വരെ നിൽക്കുന്നവരത്തോളം കണക്ക്, മാത്സ് ശ്രദ്ധിക്കേണ്ട സമയമാണ് മീനൻ രാശിക്കാരെ സംബന്ധിച്ച്. അത് കാരണമുള്ള ബുദ്ധിമുട്ട് വരാൻ പാടില്ല. അതോടൊപ്പം +2 വരെ എത്തി നിൽക്കുന്നവരെ സംബന്ധിച്ചോളം അല്ലാത്ത പിടിവാശിയും ദേഷ്യവും ഒരു എടുത്തുചാട്ടവും ചില സമയത്ത് വരാൻ സാധ്യതയുണ്ട്. എനിക്കറിയാം, ഞാൻ പഠിച്ചോളാം, നാളെ ആകട്ടെ എന്ന് മാറ്റി വയ്ക്കുന്ന സംഭവം. പിന്നെയോ, എത്ര ബൈഹാർട്ടായാലും ശരി, എന്നെ ഉദ്ദേശിച്ച നിരയിൽ എക്സാം ഫുൾഫിൽ ചെയ്തതിൻ്റെ റിസൾട്ട് വരുമ്പോൾ ആകെ പുറകോട്ടാവുന്ന അവസ്ഥ. പിന്നെയോ, ഇതിൻ്റെ ഇടയ്ക്ക് മുടി കൊഴിഞ്ഞ സങ്കടം, ഒരാൾക്ക് മുടി കൂടുതൽ വളർത്തണം, സ്പൈക്ക് ചെയ്യണമെന്ന് മറ്റൊരാൾക്ക്, ആൺകുട്ടികൾക്ക് ടാറ്റു കുത്തണോ, ജിമ്മിൽ പോകണോ, ബൈക്ക് എടുക്കണോ, മൊബൈൽ ഇത് പോരാ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ. അപ്പം ഇതെല്ലാം ഞാൻ പറയുന്നത് എന്തെന്ന് വെച്ചാൽ, ഈ രാശിക്കാരെ സംബന്ധിച്ചോളം ഉത്തരവാദിത്വം എന്ന് പറയുന്ന പഠനം അല്ലെങ്കിൽ നല്ല വിജയം എന്നുള്ളതിൽ നിന്ന് പുറകോട്ട് പോകാനുള്ള കാരണങ്ങളായിട്ട് മാറാൻ പാടില്ല. ഭക്ഷണം കഴിക്കുന്നത് തന്നെ ഒരു നേർച്ച പോലെയാണ്. വണ്ണം വയ്ക്കുമെന്ന് പേടിച്ചെന്തായിരുന്നു. രാവിലെ എണീക്കുന്നതും രാത്രി കിടക്കുന്നതും ഇതെല്ലാം ഒരു ടൈം ടേബിൾ പോലെ പലപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും.
ഒരു നിഷ്കർഷ അല്ലെങ്കിൽ ഒരു സിസ്റ്റം വരത്തില്ല. പിന്നെ ചില പ്രാർത്ഥനയും ഗുരു സങ്കല്പവും ഒക്കെ മറന്ന മട്ട, നമുക്ക് വേണ്ടി ചെയ്യുന്നത് പോലെ അത് വരാൻ പാടില്ല. സബ്മിഷൻ എന്നുള്ളത് കുറച്ച് ഉള്ളിലേക്ക് വന്നാലേ പറ്റുള്ളൂ. ഗുരുത്വം സബ്മിഷൻ അത് വരേണ്ട സമയമാണ്. അപ്പോൾ ഇതിലൊരു കുറ്റപ്പെടുത്തലായിട്ടോ നിർദ്ദേശമായിട്ടോ അല്ല, ഇത് നമ്മുടെ ആവശ്യമായിട്ടാണ്. എടുത്തു കഴിഞ്ഞാലേ നമുക്കത് ഗുണമുണ്ടാവും, വളരെ നല്ല മാറ്റം ഉണ്ടാവും. ഈ രാശിക്കാരിൽ ഒട്ടുമിക്ക കാര്യങ്ങളിലും ഇതൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് പോകുന്ന അവസ്ഥ, എല്ലാവരിലും അല്ലെങ്കിലും. അതെങ്ങനെയാണ് അവരവർ ഉൾക്കൊണ്ടോ അത് ശരിയാക്കിയെടുത്താൽ നെക്സ്റ്റ് റിസൾട്ട് നല്ല മാറ്റം ഉണ്ടാവും. വിദ്യാരാജരാജേശ്വരി യന്ത്രം ദേഹരക്ഷേണ്ടതിരിക്കണം, നല്ല മാറ്റം ഉണ്ടാവും, കോൺഫിഡൻസ് ഉണ്ടാവും. മറ്റ് ദൃഷ്ടി ആരുടെ ഭാഗത്തു നിന്നുണ്ടാകും അതൊന്നും നമ്മളെ ബാധിക്കില്ല, വളരെ നല്ല സക്സസ് ഉണ്ടാവും. സന്താനഭാഗ്യത്തിന് ഡിലേ ആയിരിക്കുന്നവർക്ക് അനുകൂല സമയമാണ്, നല്ലൊരു പൊന്നോമനെ കിട്ടി, കുടുംബത്തിൽ ഐശ്വര്യവും ശ്രേയസ്സും വരും. ഗൃഹനിർമ്മാണം തുടങ്ങാൻ അല്ലെങ്കിൽ അതിൻ്റെ വർക്ക് നടന്നവർക്ക് വളരെ ഗുണകരമായിട്ടുള്ള മാറ്റവും, സ്പീഡപ്പായിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാനും ധൈര്യമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. ഇവിടെ കൃഷ്ണൻ്റെ അമ്പലത്തിൽ തുളസിമാല ചാർത്തി പുഷ്പാഞ്ജലി ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. മൂന്ന് വ്യാഴാഴ്ചയെങ്കിലും ചെയ്യാം, ഈശ്വരാധീനം കുറച്ചുകൂടെ നമുക്ക് ഗുണകരമായിട്ട് ലഭിക്കാം. ഇന്നിവിടെ ഈ വാരഫലം തീരും, നമുക്ക് വീണ്ടും അടുത്ത ആഴ്ച. എല്ലാവർക്കും നമസ്കാരം.